ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ യൂണിറ്റ് 5, ദ ലിറ്റിൽ ക്ലേ ഹട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ടെക്സ്റ്റ് ബുക്ക് വായിക്കാനാണ് അല്ലെ, പാസേജ് വായിക്കാനാണ്. നമ്മളുടെ ഈ രണ്ട് ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത്, നിങ്ങളത് കേൾക്കണം, അതോടൊപ്പം കൂടെ വായിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി, ദ സിക്സ് ഫ്രണ്ട്സ് ലിവ്ഡ് ഇൻ ദ ക്ലേ ഹട്ട് ഹാപ്പിലി. വി നീഡ് മെനി തിങ്സ് ടു മേക്ക് അവർ ലൈഫ് കംഫർട്ടബിൾ. ഹിയർ ആർ 12 തിങ്സ് വിച്ച് വി മേക്ക് യൂസ് ഓഫ് അറ്റ് ഹോം. ഡ്രോ എ ലൈൻ ഫ്രം ദ തിങ്സ് to the appropriate rooms shown in the plan. You can place only 2 things in a room. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 115 ആക്ടിവിറ്റിയാണ്. സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല അല്ലെ, കുറച്ച് ഭാഗം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവര് 6 കൂട്ടുകാരുണ്ട്, അത് നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലായി. 6 കൂട്ടുകാരും കൂടി ഈ ക്ലേ ഹട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആകാൻ വേണ്ടി, സുരക്ഷിതമാകാൻ വേണ്ടി നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. വി നീഡ് മെനി തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഹിയർ ആർ 12 തിങ്സ് വിച്ച് വി മേക്ക് യൂസ് ഓഫ് അറ്റ് ഹോം. ഇവിടെ 12 ഐറ്റംസ് തന്നിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 12 സാധനങ്ങളുടെ പേര്. അപ്പോൾ ഓരോ റൂമിനും അല്ലെങ്കിൽ ഓരോ റൂമിലും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റൂമിൽ വെക്കേണ്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വരച്ച് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഡൈനിങ് ഹാളില് എന്തൊക്കെ ഐറ്റംസ് വെക്കാമെന്ന് നോക്കാം. ഡൈനിങ് ഹാളില് വാഷ് ബേസിൻ, ചെയർസ്, വാഷ് ബേസിനും കസേരകളും ഡൈനിങ് ഹാളിലിടാം. നെക്സ്റ്റ് ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ എന്തൊക്കെ വെക്കാം? ടോയ്ലറ്റിൽ വാട്ടർ ക്ലോസറ്റ്, സോപ്പ്. അപ്പൊ ഇത് നിങ്ങൾ ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഹാള്, ഹാളില് സോഫ, ടെലിവിഷൻ. അടുത്തത് റീഡിംഗ് റൂം, റീഡിംഗ് റൂമിൽ എന്തൊക്കെ വെക്കാം? ബുക്ക് ഷെൽഫ്, ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് കിച്ചൺ, കിച്ചണിൽ ഗ്യാസ് സ്റ്റൗ, മിക്സർ. ബെഡ്റൂം, ബെഡ്റൂമിൽ എന്തൊക്കെയാണ്? പില്ലോ, കോട്ട്. ഇവിടെ തന്നിരിക്കുന്നത് പില്ലോയും കോട്ടും. അപ്പൊ ഇത് നിങ്ങൾ ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാസേജ് വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കുക, ഞാൻ വായിച്ചതിന് ശേഷം വായിക്കുക. ഓരോ വാക്കും ശരിയായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് വായിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് The mouse. Crunch munch എന്ന് പേരുള്ള ഒരു മൗസ്, ചുണ്ടലി. By and by a mouse came to the pot. അല്പസമയത്തിനുള്ളിൽ ആ കുടത്തിനടുത്തേക്ക് ആര് വന്നു? ഒരു ചുണ്ടലി വന്നു. ഓ, എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഒരു ജനാലയോടു കൂടിയ ചെറിയ മൺകുടിൽ. ഐ വണ്ടർ ഹൂ ലിവ്സ് ഹിയർ, എനിക്ക് അതിശയമാവുന്നു ആരാണ് ഇതിനുള്ളിൽ താമസിക്കുന്നതെന്ന്. Yo-ho, anyone inside? The mouse asked. ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചുണ്ടലി ചോദിക്കുകയാണ്. I am Buzz-Buzz, the fly here. Who are you? ഞാൻ Buzz-Buzz എന്ന ഫ്ലൈ ആണ് ഞാൻ. Who are you? നീ ആരാണ്? Crunch Munch, the mouse. ഞാൻ ആരാണെന്നാണ് പറഞ്ഞത്? Crunch Munch എന്ന മൗസ് ആണ്. Well, why don't you move in with me? കൊള്ളാലോ, നിനക്കെന്തുകൊണ്ട് എന്നോടൊപ്പം അകത്തേക്ക് വന്നുകൂടാ? So the mouse scurried in and both of them made the pot their home. അപ്പോൾ ചുണ്ടലി ചെറിയ കാൽവെപ്പുകളിൽ വേഗത്തിൽ ഓടുക, അതിനാണ് സ്കറീഡ് എന്ന് പറയുന്നത്. കുഞ്ഞു കാലല്ലേ മൗസിൻ്റെത്. അപ്പം മൗസ് വളരെ വേഗത്തിൽ അകത്തേക്ക് ഓടി, മൺകുടത്തിനകത്തേക്ക് ഓടി. അവർ രണ്ടുപേരും കൂടി അത് അവരുടെ വീടാക്കി മാറ്റി. ഓക്കെ, നെക്സ്റ്റ് ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. Hopstop എന്ന തവള. By and by a frog came hopping by and it saw the pot. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആര് വന്നു അവിടെ? ഒരു
തവള വന്നു. എന്തായിരുന്നു തവളയുടെ പേര്? ഹോപ്പ് സ്റ്റോപ്പ്. തവളയും ഈ മൺകുടിൽ കണ്ടു. ഓ, എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഒരു ജനാലയോട് കൂടിയ മൺകുടിൽ, ഒരു ചെറിയ മൺകുടിൽ. ഐ വണ്ടർ ഹു ലിവ്സ് ഹിയർ. എനിക്ക് അത്ഭുതമാവുന്നു, അതിശയം തോന്നുന്നു, ആരാണ് ഇതിനുള്ളിൽ താമസിക്കുന്നത്? യോ ഹോ, എനി വൺ ഇൻസൈഡ്? ഇപ്പൊ ഫ്രോഗും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, ആരെങ്കിലും അകത്തുണ്ടോ? യെസ്. അപ്പൊ തവളയും വിളിച്ചു ചോദിക്കുകയാണ്, ആരെങ്കിലും അകത്തുണ്ടോ എന്ന്. യെസ്, ബസ് ഫസ് ദ ഫ്ലൈ ആൻഡ് ക്രഞ്ച് മഞ്ച് ദ മൗസ്. ബസ് ഫസ് എന്ന ഫ്ലൈയും ക്രഞ്ച് മഞ്ച് എന്ന മൗസുമുണ്ട്. ആൻഡ് ഹു ആർ യു, നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നീ ആരാണ്? ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്. തവള എന്തു പറഞ്ഞു? ഞാൻ ഹോപ്പ് സ്റ്റോപ്പ് എന്ന ഫ്രോഗാണ്. വെൽ, വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്? കൊള്ളാം, എന്തുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം അകത്തേക്ക് വന്നുകൂടാ? സോ ദ ഫ്രോഗ് ഹോപ്ഡ് ഇൻ ആൻഡ് ദ ട്രീ മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം. അങ്ങനെ തവളയും ആ ചെറിയ മൺകുടിലേക്ക് കയറി. അങ്ങനെ തവളയും ആ ചെറിയ മൺകുടിലിനകത്തേക്ക് കയറി. എന്നിട്ട് ആ കുടം അവരുടെ വീടാക്കി മാറ്റി. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി പേജ് നമ്പർ 116. ആഡ് ടു മോർ ലൈൻസ് വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദീസ് റൂംസ്. നീ ഈ തന്നിരിക്കുന്ന റൂമുകളിൽ വെക്കാൻ പറ്റിയ മറ്റ് സാധനങ്ങൾ. കിച്ചൺ, കിച്ചണിൽ നമുക്ക് എന്തൊക്കെ വെക്കാം? ഗ്രൈൻഡർ വെക്കാം, ദെൻ കബേർഡ്സ് വെക്കാം, അല്ലേ? അപ്പം നിങ്ങൾക്ക് മറ്റ് സാധനങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിൽ എന്തൊക്കെ വെക്കാം? ഡൈനിങ് ടേബിൾ ഇടാം, ചെയർസ് ഇടാം, കസേരകൾ ഇടാം. ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ ഹീറ്റർ വെക്കാം. ഷവർ, ഷവർ വെക്കാം, ടവൽ വെക്കാം. നെക്സ്റ്റ് റീഡിംഗ് റൂം, റീഡിംഗ് റൂമിൽ ചെയർസ് ആൻഡ് മാഗസീൻസ്, കസേരകൾ ഇടാം, മാഗസീൻസ് കൊണ്ടുവയ്ക്കാം, അല്ലേ? നെക്സ്റ്റ് ഹാള്, ഹാളിൽ ദിവാൻ കോട്ട് ആൻഡ് ടെലിവിഷൻ. ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഹാളിൽ ഉപയോഗിക്കാം, അപ്പോൾ അതിൻ്റെ പേരുകൾ നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ബെഡ്റൂം, ബെഡ്റൂമിൽ ബെഡ് ആൻഡ് ടേബിൾ ലാമ്പ്. അത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.